അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പരിശുദ്ധമായ ദിക്ർ ദുആ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ എല്ലാം മാറ്റി റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ശവ്വാലിന്റെ പ്രഗത്ഭമായ രാവിൽ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ പ്രത്യേകം ബോധയേണ്ട, ചൊല്ലേണ്ട ദിക്ർ ദുആ മജ്‌ലിസാണ് നമ്മുടെ ഈ നടക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ പറയണം. വളരെ പോരിശുള്ള അധികാരികളാണ്, സ്വലാത്തുകളാണ്. നമുക്ക് ഒരുപാട് ഖൈറും ബറക്കത്തും. നമ്മൾ എവിടെ ഇരുന്നാ ചൊല്ലുന്നത്? അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ പെയ്തിറങ്ങുന്ന ഏറ്റവും മഹനീയമായ മുഹൂർത്തമാണ്. അത് മനസ്സിലാക്കി തന്നെ ഉപയോഗപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുവരെ ചെയ്തു പോയ സകല കർമ്മങ്ങളും അള്ളാഹു കബൂൽ ചെയ്യണം. ഇനിയും ആത്മാർത്ഥമായി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയിട്ടുള്ള ദുആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ, അതാണ് ആദ്യമായി നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എന്തുകൊണ്ടും എഫക്റ്റീവാണ്, ഫലവത്താണ്, ആത്മാർത്ഥമായി നമ്മൾ ചെയ്യേണ്ട ദുആ കൂടെയാണ്. എൻ്റെ കൂടെ എല്ലാവരും ചൊല്ല, ആത്മാർത്ഥമായിട്ട് ചൊല്ല, എൻ്റെ കൂടെ തെറ്റുകൂടാതെ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖി തആതിക വ ഈമാനിക യാ അല്ലാഹ്. اللهم اعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم اعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കരിഞ്ഞു പോകാൻ, തെറ്റുകൾ പൊറുക്കപ്പെടാൻ, മൗഫിറത്ത് കിട്ടാൻ, ഇനി ശേഷമുള്ള ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ബറക്കത്തും ഐശ്വര്യവും സമ്പത്തും സൗകര്യങ്ങളും സന്താനങ്ങളും കുടുംബവും റാഹത്തും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തരാൻ വേണ്ടി രണ്ടും കൂടെയാണ്. ഒന്ന് തിന്മകൾ മാച്ചു കളയാൻ, രണ്ട് ഖൈറാത്തുകൾ കയറി വരാൻ വേണ്ടി. അതിനാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയ ഇസ്തിഗ്ഫാർ കൂടെയാണ് നമ്മൾ പ്രത്യേകം പരിഗണിക്കുന്നത്. അതുകൊണ്ട് കൽബിൽ വേദനയോടുകൂടെ ഇസ്തിഗ്ഫാർ എൻ്റെ കൂടെ എല്ലാവരും പറയണം. ഒരു വേദന ഉണ്ടാകണം. അല്ലാഹുവേ, ചെയ്തു പോയി ഒരുപാട് അപരാധങ്ങൾ മാപ്പാക്കണം റബ്ബെ എന്നുള്ള തേട്ടം കൂടെ കൽബിൽ വേണം. അപ്പൊ 100 മാർക്കായി. എല്ലാവരും എൻ്റെ കൂടെ പറയണം. استغفر الله العظيم انه كان غفارا 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 استغفر الله العظيم انه كان غفارا. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, പറഞ്ഞു തന്നിട്ടുള്ള ഒരു അമൂല്യമായ ദിക്റാണ്. എന്താ അതിൻ്റെ പ്രതിഫലം എന്നറിയോ? അതിൻ്റെ പ്രതിഫലം, ഇത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിൻ്റെ പിന്നാലെ പോകേണ്ടി വരില്ല. ദുനിയാവ് അവരുടെ പിന്നാലെ വരും. സമ്പത്തും സൗകര്യവും അവരെ തേടി അവരെവിടെയുള്ളത് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ അത്രയേറെ പോരിശയാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ അല്ലാഹു തുറന്നു വെക്കത്രേ. നമ്മൾ സാധാരണ കബറിലേക്ക് തുറക്കണം, മരിച്ചുപോയവർക്ക് തുറന്നു കൊടുക്കണം സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറയും. ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ അല്ലാഹു സ്വർഗത്തിൻ്റെ കവാടം തുറന്നു നോക്കും. അങ്ങനെ ഒരുപാട് ഒരുപാട് എണ്ണി പറഞ്ഞാൽ പോരിശയുള്ള, ഭയങ്കര പവർഫുൾ. നമ്മുടെ ഔലിയാക്കൾ, പൂർവികരായ സൂഫികൾ കൃത്യമായി ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ദിക്റാണ്. അത് ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ല, തെറ്റുകൂടാതെ ചൊല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ പോരിശ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ അൽഹംദുലില്ലാ തഖബലല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു മനുഷ്യന്റെ ഒരു അടിമയുടെ ഇബാദിന്റെ നാവുകൊണ്ട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും അഫ്ളായ ദിക്കർ, അതിനേക്കാൾ അഫ്ളായ ദിക്കർ വേറെ ഉണ്ടോ? ഇല്ല. അള്ളാഹു ഇറക്കിയതിൽ നമുക്ക് അവതരിപ്പിച്ചതിൽ ഏറ്റവും അഫ്ളായ ദിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളായ വാക്ക് ഏതാണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ ഏഴാകാശ ഭൂമിയേക്കാൾ ഭാരം കൂടുതലാണെന്നാണ്. അത്ര വലിയ വാക്കാണ് ആ വാക്കാണ് നമുക്ക് മരിക്കുമ്പോൾ പറയേണ്ടത്. ആ വാക്ക് മരിക്കുമ്പോൾ പറയുന്ന ആളുകൾ ദഖലൽ ജന്ന, ആ സെക്കൻഡിൽ സ്വർഗത്തിൽ കടക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. ഫഅലമന്നഹു അഫ്ലല ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 തഖബലല്ലാഹ് അൽഹംദുലില്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗത്ഭമായ നാമം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്മുൽ ആലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തു ചോദിച്ചാലും അള്ളാഹു നൽകും. അത് ചൊല്ലിയിട്ടുള്ള മജ്ലിസ് അള്ളാഹിന്റെ പ്രത്യേക നോട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം 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 യാദൽ ജലാലി വൽ ഇക്റാം. അൽഹംദുലില്ലാ തഖബലല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തു കഫാക്ക 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസി റളിയല്ലാഹു തആല അൻഹു എഴുതി വെച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ്. ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും, ഒരുപാട് ശർറുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല തടഞ്ഞു വെക്കും. ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല, ശത്രുക്കൾ പരാജയപ്പെടും, വലിയ കാവലുണ്ടാകും. ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എന്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. يكفيك واكيفتا كيف كافوها ككمي نم كان منك ليكا تكرو كرا ككر الكر في كبدي تحكي موسك سكتا كلت لك الكاليكا ك
കഫാ കമാ ബീ കഫാ കൽ കാഫു കുർബതഹു യാ കൗകബൻ കാന തഹ് കി കൗകബൽ ഫലക കഫാ കറംബുക കം യക്ഫീക വാഖീഫതൻ കിഫ് കാഫുഹ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരീഫീകബദി തഹ്കീമുസക സകതൻ കല്ലത് ലകൽ കലിക കഫാ കമാ ബീ കഫാ കൽ കാഫു കുർബതഹു യാ കൗകബൻ കാന തഹ് കി കൗകബൽ ഫലക കഫാ കറംബുക കം യക്ഫീക വാഖീഫതൻ കിഫ് കാഫുഹ കകമി നിൻകാന മിൻകലിക തകുറു കറൻ കകരിൽ കരീഫീകബദി തഹ്കീമുസക സകതൻ കല്ലത് ലകൽ കലിക കഫാ കമാ ബീ കഫാ കൽ കാഫു കുർബതഹു യാ കൗകബൻ കാന തഹ് കി കൗകബൽ ഫലക തഖബലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക. അല്ലാഹു വെച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ നമുക്ക് ചൊല്ലാനുള്ളത്, പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ട ഉമ്മത്തികളായ നമുക്ക് കൊടുത്തുവിട്ട സമ്മാനമാണ്, സ്വർഗത്തിന്റെ നിധിയുടെ ഭാഗമാണ് ആ പരിശുദ്ധമായ തസ്ബീഹാണ്, പരിശുദ്ധമായ ഹൗക്കലത്ത്. അത് രണ്ടും കൂടെയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം, അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എന്റെ കൂടെ ചൊല്ല എല്ലാവരും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹ് വബിഹംദിഹി. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അള്ളാഹുവിന്റെ പ്രഗത്ഭമായ രണ്ട് ഇസ്മുകൾ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം നീങ്ങിപ്പോകും. ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു തആല അൻഹ പ്രയാസപ്പെട്ട് വിഷമിച്ച് പുന്നാര നബി തങ്ങളുടെ ചാരത്ത് വന്നപ്പോൾ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഫാത്തിമ ഇങ്ങനെ പറഞ്ഞോളൂ, ഈ ദിക്ര് പറഞ്ഞോളൂ, നിന്റെ എത്ര വലിയ ടെൻഷനും മാറും, നിന്റെ എല്ലാവിധ മാനസിക ഡിപ്രഷനും മാറി, നിനക്ക് റാഹത്തുണ്ടാവും, കൽബിനൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഇത് ചൊല്ലിക്കോളൂ ഒരുപാട് ബറക്കത്തുണ്ടാകും എന്ന് പറഞ്ഞ പരിശുദ്ധമായ അള്ളാഹിന്റെ സഹായം പെട്ടെന്ന് നേരിട്ട് കിട്ടാൻ ഈ ദിക്ര് ഈ ദുആ പ്രത്യേകം കാരണമാകും. അതാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ ചൊല്ല. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, 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 യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമ്മൾ ചൊല്ലേണ്ട എന്ന് പറഞ്ഞാൽ മനസാന്നിധ്യം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ ഇഷ്ടമാവും. മനസാന്നിധ്യം ഇല്ലെങ്കിലോ അള്ളാഹുവിന് വെറുപ്പാണ് ഈ വാക്ക് പറയുന്നത്. ഏത് ഖൈറായ കാര്യവും നമുക്ക് നേടിയെടുക്കാൻ ഇത് മതിയാകുന്ന, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ മതി മതിയാകും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാതെ മതിയാകും, ഇപ്പോൾ ഭർത്താവിന് ജോലി വേണം അല്ലെങ്കിൽ നമുക്ക് ജോലി വേണം, എന്താ മാർഗം, ഇത് ചൊല്ലിയാൽ മതിയാകും. രോഗമുണ്ട് അത് മാറിക്കിട്ടണം, ഇത് മതിയാകും. കുടുംബത്തിൽ സാമ്പത്തിക ഞെരുക്കുണ്ട്, ഇത് മതിയാകും. കടങ്ങളുണ്ട്, ഇത് മതിയാകും. എന്തിനും മതിയാകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള, മഴ വേണം, ഇത് മതിയാകും, ചൂട് കൂടുതലാണ്, ഇത് മതിയാകും, എന്തിനും പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ്. ആ വാക്ക് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമ്മൾ കൽബ് പറഞ്ഞിട്ട് ചൊല്ലണം എൻ്റെ കൂടെ എല്ലാവരും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, ആമീൻ. അസ്തഗ്ഫിറു ലല്ലാഹിൽ അലീം, 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 അസ്തഗ്ഫിറു ലല്ലാഹിൽ അലീം. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പ്രഗത്ഭമായ സ്വലാത്തുകളാണ്. ആ സ്വലാത്തുകൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും ഒരുപാട് നഅമത്തുകൾ ഖൈറുകൾ നമുക്ക് കൊണ്ടുവന്നു തരുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്തിലേക്ക് കടക്കാം. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല. അല്ലാഹുമ്മ സ്വല്ലി സ്വലാതൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫർജു ബിഹിൽ കുറബ് വതഖുല്ലാ ബിഹിൽ ഹവായിജ് വതനാലു ബിഹിർ റഗായിബ് വഹസ്നൽ ഖവാതിമ വയസ്തസ്ഖൽ ഗമാം بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام
بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. قبل الله الله സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന, വിജയം ഉറപ്പായും, എവിടെ വിജയം, നമ്മൾ എവിടെയുള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയമുണ്ടാകും, ആഖിറത്തിൽ വിജയമുണ്ടാകും, പഠനത്തിൽ വിജയമുണ്ടാകും, കച്ചവടത്തിൽ വിജയമുണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയമുണ്ടാകും, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓർദാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലി മബാരിക അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ വലിഖ വൽ ഖാതിമ ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിക്കൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി ഹഖ് ഖദരിഹി വമിഖ്ദാരിഹിൽ അദീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. قبل الله അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ വറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിൻ്റെ തഹിയാത്തിൽ ഓതുന്ന സ്വലാത്ത്, സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിൻ്റെ താഴെയാണ്. അപ്പോൾ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പോൾ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം, ഒരുപാട് പോലീസ് കിട്ടുന്ന സ്വലാത്താണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച്, നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചൊല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് പതിനായിരക്കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം, അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله അള്ളാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും, നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്, അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്.
കൊച്ചു സ്വലാത്താണ്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും ചെറിയ സ്വലാത്താണ് ഈ പരിശുദ്ധമായ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹിലി, 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 അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹിലി. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്‌ലിസ് സമാപനത്തിലേക്ക് പോവുകയാണ്. ഒരു ഫാത്തിഹ, ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ, അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബറിലേക്ക് നമ്മൾ നിയ്യത്ത് ചെയ്യുക. നമ്മുടെ വാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്, നമ്മുടെ ഭർത്താവ്, ഭാര്യ, മക്കള്, വേണ്ടപ്പെട്ടവർ, കൂട്ടുകുടുംബാദികൾ, വല്ലുപ്പന്മാർ, വല്ലുമ്മമാർ, ഉസ്താദുമാർ, മശായിഖന്മാർ, നമ്മളെ സ്നേഹിച്ചവർ, ഒരുപാട് സ്വാലിഹീങ്ങൾ അല്ലേ, ഒട്ടനവധി ആളുകളോട് നമുക്ക് പിന്നെ മഹബത്ത്, ഹക്ക്, കടപ്പാട് ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുമിനികളെയും മുമിനാത്തുകളെയും, പ്രത്യേകിച്ചാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മുമിനികൾ മുമിനാത്തുകളെയും മരണപ്പെട്ടു പോയവരെ നമ്മൾ കൽബിൽ നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് അൽഹംദുലില്ലാ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദ്വാരക്കാം. പ്രത്യേകിച്ച് ശവ്വാൽ മാസത്തിൽ ഒട്ടനവധി സ്വാലിഹികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ സ്വാലിഹീങ്ങളെ കൂടെ നമ്മൾ ഈ ദുആയിൽ ചേർക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അൻവാറെ ഫജറിൻ്റെ കുടുംബത്തിൽ, ഈ മജ്‌ലിസിൻ്റെ കുടുംബത്തിൽ ഒട്ടനവധി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് അവരെ വേണ്ടപ്പെട്ടവരെന്നോട് പറഞ്ഞു, ദ്വാരക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളുടെ 2-3 വർഷങ്ങളായി നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടുള്ള ഒട്ടനവധി ആളുകൾ, കൂടെ ചൊല്ലിയിട്ടുള്ള ഉപ്പമാർ, ഉമ്മമാർ, പലരും കബറി പോയി. നമ്മുടെ ഈ ഫാമിലി, അൻവാറെ ഫജറിൻ്റെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ മജ്‌ലിസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ മരണപ്പെട്ടു പോയവരിൽ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ മരണപ്പെട്ടു പോയവരിൽ, കുടുംബക്കാരിൽ ഒട്ടനവധി ആളുകളുണ്ട്. അവരെല്ലാം നമ്മുടെ കൽബിലൊന്ന് കരുതണം. അള്ളാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ ഓതുന്ന മുഴുവത്തിൻ്റെയും, ഞങ്ങൾ ഇതേവരെ ഓതിയ ചൊല്ലിയ എല്ലാറ്റെയും മിഥ്ല സവാബ്, ഞങ്ങളുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അള്ളാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ, എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഈമാനോടെ സലാമത്ത്, ഈമാൻ സലാമത്തായുള്ള നല്ല മരണം അള്ളാഹുവേ നൽകുകയും നിന്റെ ത്വാഅത്തിൽ ദീർഘായുസ് നൽകുകയും ചെയ്യണം പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഫാത്തിഹ കൽബറിഞ്ഞിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതാ, തെറ്റുകൂടാതെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس
الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحم الرحيم الملك الجبار راج سيدا കരുണ കടലായ കരുണാവാരിധിയായ അല്ലാ, ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും ഒരുമിച്ച് കൂടിയതും നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാറ്റിൻ്റെയും മിഥില സവാബ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യറൗദാ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, സുഹദാക്കൾ, ഖൈർ ഇൽമു സലാഹിൻ്റെ ആളുകൾ എല്ലാവർക്കും നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വെല്ലുപ്പമാര്, വെല്ലുമ്മമാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കള്, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലത്തുകാര്, ഞങ്ങളുടെ അൻവാറെ ഫജറിന്റെ കുടുംബം, സ്വലാത്തിന്റെ ദിക്കറിന്റെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ സകലമാന കാരണവന്മാര്, അല്ലാഹുവേ അവരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങൾക്ക് നീ അഫു നൽകണേ അല്ലാ. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. പഠിച്ചവനെ പരിശുദ്ധമായ മജ്ലിസിൽ ഞങ്ങൾക്ക് നീ നിന്റെ ഇജാബത്ത് ഇറക്കിത്തരണേ അല്ലാ. ഞങ്ങളുടെ ദോഷങ്ങൾ നാളെ ഖബറിലേക്ക് നീ കണക്കിന് വേണ്ടി മാറ്റിവെക്കല്ല റബ്ബേ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, അല്ലാഹുവേ കടങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ജോലിയില്ലായ്മ, അല്ലാഹുവേ ദാരിദ്ര്യത്തിൻ്റെ പ്രയാസങ്ങൾ എല്ലാറ്റിനെ തൊട്ടും കാവൽ തരണേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ എല്ലാവിധ സുറൂറുകളെ തൊട്ടും, എല്ലാവിധ അപകടങ്ങൾ, അപകട മരണങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച എല്ലാ ഖൈറും ഞങ്ങൾ ചോദിക്കുന്നു, തരണേ അല്ലാ. അവിടുന്ന് കാവൽ ചോദിച്ച എല്ലാ ശരുകളിൽ നിന്ന് കാവൽ തരണേ റബ്ബേ. പഠിച്ചവരെ, ഞങ്ങളുടെ മജ്ലിസിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർ, ഒരുപാട് മുറാദുകൾ പറഞ്ഞവർ, ദ്വാരക്കാൻ പറഞ്ഞവർ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാ. മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഫില്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യായി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.